യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. പുരാതനമായ ഒരു സഭയ്ക്ക് സുപ്രീം കോടതിയിലെ ഒരു വിധിപ്രകാരം പല വൈഷമ്യങ്ങൾ അനുഭവിക്കുകയും ഇടവ ജനങ്ങൾ പള്ളി വിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരം മാർത്തോമ സുറിയാനി സഭ അതിനൊരു മാതൃകയാക്കി തീർന്നിരിക്കുകയാണ്. കഴക്കൂട്ടത്ത് യാക്കോബായ സുറിയാനി സഭയിലെ അംഗങ്ങൾക്ക് ആരാധിക്കുവാൻ തക്കവണ്ണം ബേതേൽ മാർത്തോമ ഇടവക മാർത്തോമ മെത്രാപ്പൊലീത്തായുടെയും ഭദ്രാസന മെത്രാപ്പൊലീത്തായുടെയും അനുവാദത്തോടുകൂടി ഇടവക ജനങ്ങൾ യാക്കോബായ സുറിയാനി സഭയ്ക്ക് ആരാധനയ്ക്കായി സമയം അനുവദിച്ചെന്നിരിക്കുകയാണ്. ഒരു താൽക്കാലികമായ സജ്ജീകരണമാണ് എങ്കിൽ തന്നെയും മാർത്തോമ സുറിയാനി സഭ യാക്കോബായ സഭയോട് ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹവും അതുപോലെ തന്നെ ഒരു വലിയ സഹായവുമായിട്ട് ഇതിനെ കാണുകയാണ്. എന്തെന്നാൽ ക്രിസ്ത്യൻ സമൂഹങ്ങളൊക്കെയും ഒരേ ബൈബിളും ഒരേ ക്രിസ്തുവുമായിരിക്കുമ്പോൾ വിവിധ വിഭാഗങ്ങളായി ഭിന്നിക്കാതെ ഒത്തൊരുമിച്ച് യഥാർത്ഥമായ ക്രൈസ്തവ ലക്ഷ്യവും മാതൃകയും പിന്തുടരുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു എന്ന് രക്ഷിതാവും കർത്താവുമായവൻ പ്രഖ്യാപിക്കുമ്പോൾ ആ സമാധാനം ക്രിസ്ത്യാനികളായ എല്ലാവരും അനുവർത്തിക്കണം എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ആ അനിവാര്യത ഇന്ന് ഇവിടെ ഇപ്പോൾ കഴക്കൂട്ടത്ത് അത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇന്ന് രാവിലെ തന്നെ 7 മണിക്ക് ആരാധനയ്ക്ക് പള്ളി തുറന്നു തരികയും മാർത്തോമ ഇടവയിലെ കമ്മിറ്റിക്കാരും ഭികാരിയും എല്ലാം ഞാൻ ഇത് സഹകരിച്ച് അതിനു വേണ്ടുന്ന പ്രോത്സാഹനവും സഹായവും നൽകി. ഇതിനാൽ മാർത്തോമ സുറിയാനി സഭയോടുള്ള കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്ത എന്നുള്ള നില എൻ്റെയും അതുപോലെ തന്നെ യാക്കോബായ സുറിയാനി സഭയുടെയും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. കാരണം അവർ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അവർക്ക് സ്വർഗത്തിലെ ദൈവം അനുഗ്രഹം നൽകി അവരെയും നമ്മെയും ഒരുമിച്ച് വാഴ്ത്തുവാൻ തക്കവണ്ണമുള്ള ഒരു കാലഘട്ടമായി സമയമായി ഇത് രൂപാന്തരപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം തമ്പുരാനെ അവിടുത്തെ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്താം. നിന്റെ മഹാകരുണയെ പുതിയ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.